ടി വി ഷോയിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ചിരി ചിരി ബമ്പർ ചിരിയിലും പിന്നെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്, പിന്നെ ഫൺസ് അപ്പോൺ ടൈം, പിന്നെ പണ്ട് ബഡായ ബംഗ്ലാവ്, പിന്നെ ഒരുപാട് ടി വി അവാർഡ് നൈറ്റും ടെലിവിഷൻ സീരിയൽ അവാർഡ് നൈറ്റും ഫിലിം അവാർഡ് നൈറ്റിലൊക്കെ നിറ സാന്നിധ്യമാണ് നമ്മുടെ രമേശ് പിഷാരടി സാറ്. അപ്പോൾ സിനിമയിലും തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. കാരണം മെഗാസ്റ്റാർ മമ്മൂക്കാനെ വെച്ച് ഗാനഗന്ധർവൻ സിനിമ ചെയ്തു, പിന്നെ ജയറാമേട്ടനെ വെച്ച് പഞ്ചവർണ്ണ തത്ത സംവിധാനം ചെയ്തു രമേശ് ഏട്ടൻ. അപ്പോൾ പഞ്ചവർണ്ണ തത്ത വിറന്നേ നെഞ്ചിൻ മൂളണ പാട്ടിലിറന്നേ രമേശ് ഏട്ട നിങ്ങൾക്ക് ഇന്ന് പിറന്നാൾ ആശംസ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു രമേശ് പിഷാരടി സാറിന്, ഹൃദയത്തിൽ തൊട്ടൊരു പിറന്നാളിൻ്റെ എല്ലാവിധ മംഗളം ആശംസ നേരുകയാണ്. അപ്പോൾ ഞാൻ അഭിനയിച്ച ഞാനും സന്തോഷ് വർക്കിയും ഒരു വേഷം ചെയ്യാൻ പറ്റിയ ഒമർ സാറിൻ്റെ പടം ബാഡ് ബോയ്സിൽ മുഖ്യ കോമഡി കഥാപാത്രമായിരുന്നു രമേശേൻ്റെ കഥാപാത്രം. ബാഡ് ബോയ്സ് തേർഡ് വീക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിൽ രമേശ് ഏട്ടന് ഇനിയും ആയിരാരോഗ്യം ഉണ്ടാകട്ടെ, ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ കോമഡിയുടെ രാജതമ്പുരാൻ, കാരണം കപ്പൽ മുതലാളി, പിന്നെ മാന്ത്രികൻ, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ പൊട്ടിച്ചിരിപ്പിക്കുന്ന, ഇപ്പോഴും റിയാലിറ്റി ഷോയിലൂടെയും ചിരിപ്പിക്കുന്ന, ഇടയ്ക്ക് സിനിമകളിലും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ പേടിപ്പെടുത്തുന്ന സിനിമകളും ചെയ്യുന്നുണ്ട്, സീരിയസ് ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ട് നമുക്ക് അച്ചായൻ സിനിമയിൽ നമ്മൾ പൊട്ടിച്ചിരിച്ചാണ് ജയറാമേട്ടൻ്റെ പടത്തിൽ, കണ്ണൻ താമരക്കുളം സാറിൻ്റെ പടത്തിൽ. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ നല്ലൊരു ദിനമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രണ്ടുപേരുടെ ബർത്ത്ഡേ ആയിരുന്നു, സിദ്ദിഖിൻ്റെയും രമേശേട്ടൻ്റെയും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു രമേശേട്ടാ. നമ്മൾ ഏതൊരു പടത്തിൻ്റെ ഒരു ഷോ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, 2017 തോന്നുന്നു അച്ചായൻസ് കണ്ടിറങ്ങിയപ്പോഴാണ്. മറ്റേ ഈ നമ്മുടെ ബോംബ് കണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സെൽഫി എടുത്തിരുന്നു. പിന്നീട് കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ലെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് പരിചയപ്പെടണമെന്ന്. കാരണം ബാഡ് ബോയ്സിലും എനിക്ക് വേറെ ഓഡിഷനൊപ്പം ആയിരുന്നു കോമ്പിനേഷൻ. അപ്പോൾ രമേശ് ചേട്ടനെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയും കാണാൻ അവസരം കിട്ടട്ടെ. കാരണം ഇനിയും ഒരുപാട് ടി വി പ്രോഗ്രാംസ് ഞാനും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അമൃതയിൽ ചെയ്തുവരുന്നു. ഇനി വേറെ ടി വി പ്രോഗ്രാമും വരുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. വരട്ടെ. ടി വി ചാനലൊന്നും പേരൊന്നും പറയുന്നില്ല, പുറത്തിടാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും രമേശ് ഏട്ടാ, നിങ്ങൾക്ക് 1000 പിറന്നാളാശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെയും ബാഡ് ബോയ്സ് ടീമിൻ്റെ പേരിലും ഞാൻ ബർത്ത്ഡേ നേരുകയാണ് രമേശ് പിഷാടി സാറിന്, ഹൃദയം നിറഞ്ഞ. അപ്പോൾ ബഡായ് ബംഗ്ലാവിലൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചിരിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. പിന്നെ സിനിമകളിലും അത്യാവശ്യം പൊട്ടിച്ചിരിപ്പിച്ചു. സ്കിറ്റുകളിലും ടി വി അവാർഡുകളിലും നിറസാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ട്രെൻഡിങ് ആണ് രമേശ് ഏട്ടൻ. കഴിഞ്ഞിടയ്ക്ക് ഇടക്കോശ്ശേരി വന്നിരുന്നു, എനിക്ക് കാണാൻ എടുത്തില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇനിയും നമുക്കൊരുമിച്ച് കാണാൻ പറ്റട്ടെ, ഒന്നിച്ചൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കാരണം രമേശ് ഏട്ടൻ സംവിധായകനാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ പ്രേക്ഷകർ പറയുന്നുണ്ട് അലിൻ ജോസ് പെരേര, രമേശ് പിഷാടി സാർ കോമ്പോയിൽ പടം വരണമെന്ന് പറയുന്നുണ്ട്. കോമ്പോ എന്ന് പറഞ്ഞാൽ നായകനായിട്ട് അഭിനയിക്കണമെന്നല്ല, ഒരു ക്യാരക്ടർ ചെറിയൊരു റോള് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രമേശ് ഏട്ടൻ്റെ പടത്തിൽ. അപ്പോൾ ജഗദീശ്വരൻ അതിനുള്ള ഭാഗ്യം എനിക്ക് തരട്ടെ എന്നും രമേശ് ഏട്ടൻ വിളിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ രമേശ് ഏട്ടൻ. അല്ലാണ്ട് ഇതിലൂടെ ചാൻസ് ചോദിക്കണമല്ല, ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞാണ്. കാരണം സന്തോഷ് വർക്കിക്ക് ഒമർ സാറിൻ്റെ പടത്തിലും ചാൻസ് വേണമെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ അത് നേരെ തിരിച്ച് സംഭവിച്ചു. ഒമർ സാറിൻ്റെ പടത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവസരം കിട്ടി, സന്തോഷമുണ്ട്. അപ്പോൾ ആൾക്കാരുടെ അഭ്യർത്ഥന കേട്ടോ, അല്ലാണ്ട് എൻ്റെ ഒരു ആഗ്രഹമല്ല. കാരണം എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങളില്ലല്ലോ. കാരണം നമുക്ക് നായകനായിട്ടുള്ളൊരു അഭിനയ ഇതില്ലെന്ന് അറിയെങ്കിലും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ക്യാരക്ടർ റോൾസ് ആണ് എനിക്കിപ്പോൾ കൂടുതൽ ഞാൻ നോക്കുന്നത്, പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും രമേശേട്ടൻ്റെ അഭിപ്രായത്തിന് നേരുന്നു. അതിനോടൊപ്പം രമേശേട്ടൻ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ പടം ചെയ്യാൻ, രമേശേട്ടനെ ഞാൻ വിളിച്ച് സംസാരിച്ചത് പണ്ട് ഒരു ദിവസം, പുള്ളി നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും രമേശേട്ടാ
താങ്കളുടെ പടത്തിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിക്കട്ടെ, ഇനി അടുത്ത സിനിമകളിൽ നമുക്ക് ഒന്ന് ഒരുമിച്ച് വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പറിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ രമേശ് ചേട്ടാ.